ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുഴുത്തിയ ഭാഗങ്ങൾ എവിടെ എന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മൾ ചോദിക്കുകയാണ്. ഉത്തരം തന്നിട്ടില്ല ഇതുവരെ. വെട്ടിമാറ്റിയ 5 പേജുകളും 11 ഖണ്ഡികകളും പുറത്തുവിടാതിരിക്കാനാണ് നീക്കം. കടുംവെട്ടിൽ റിപ്പോർട്ട് നൽകിയ പരാതിയിലും മറുപടിയില്ല. പരാതി നൽകിയിട്ട് 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു മറുപടിയുമില്ല, ഒരു തുടർനീക്കവും ഇല്ല. ആരോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആരോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ആ 11 ഖണ്ഡികകൾ 5 പേജുകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതല്ലെങ്കിൽ അവസാന നിമിഷം നമുക്ക് തരാം എന്ന് വിവരാവകാശ കമ്മീഷനും SPIയും പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കയ്യിൽ ആ ബുക്ക്ലെറ്റ് എടുത്ത് തരുമ്പോൾ അതിലെ 5 പേജുകൾ വളരെ ദുരൂഹമായി മിസ്സിംഗ് ആവില്ലല്ലോ. നമ്മൾ കൊടുത്ത പരാതിയുടെ അവസ്ഥ എന്തായി റോഷിപാൽ? അരുൺകുമാർ, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 19 ലഭിച്ചപ്പോൾ നമ്മളത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ 97 മുതൽ 107 വരെയുള്ള 11 പാരഗ്രാഫുകൾ 5 പേജുകൾ കാണാതായതായി ശ്രദ്ധയിൽപ്പെടുന്നത്. അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ അത് ബോധപൂർവ്വം പൂർത്തിയതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നാണ് നമ്മൾ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയെ പരാതിയുമായി സമീപിച്ചത്. പക്ഷേ അവർ പരാതി സ്വീകരിച്ചില്ല. അതിന് അപ്പുറത്തേക്ക് ജോയിൻറ്റ് സെക്രട്ടറിക്ക് നമ്മൾ ഒരു പരാതി നൽകുകയായിരുന്നു. പക്ഷേ പരാതി 23 നൽകിയിട്ടും ഇതുവരെ ആ പരാതിയിൽ ഒരു നടപടിയുമില്ല, പരാതിയിൽ ഒരു മറുപടി പോലും ഈ സാംസ്കാരിക വകുപ്പ് നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒന്ന്, നമ്മൾ ആ പേജ് ഏതാണ് അവിടെ നിന്നും എടുത്തു മാറ്റിയതെന്ന് കൃത്യമായി നമുക്ക് അതിന് മുൻപുള്ള പേജുകളും പിന്നിലുള്ള പേജുകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഈ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് സൂചന നൽകുന്ന ഭാഗങ്ങളാണ് ഒഴിവാക്കിയത്. ഈ നൽകിയ പരാതിയിൽ ഇപ്പോഴും ആ പൂഴ്ത്തിവെച്ച പേജ് പുറത്തുവിടാതിരിക്കാനുള്ള നീക്കങ്ങൾ കൃത്യമായി ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൽ നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒന്ന്, ഈ SPIയോ സാംസ്കാരിക വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ പട്ടികയിൽ ഈ പേജ് നമുക്ക് നൽകും എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അവസാന നിമിഷമാണ് അട്ടിമറി നടന്നത്. ഈ പേജുകൾ ഒഴിവാക്കുന്നത് ഏറ്റവും ഒടുവിലാണ്. ഈ ഇത് നൽകുന്നതിന് ഏതാണ്ട് 19 ഉച്ചയ്ക്ക് 2:30 ഞാൻ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗികമായ കോപ്പികൾ നൽകുന്നത്. ആ കോപ്പി നൽകുന്നതിന് മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പേജുകൾ വെട്ടിമാറ്റിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇപ്പോഴും ആ കാര്യത്തിൽ ഇത് നൽകുന്നതിനെക്കുറിച്ച് തീരുമാനമില്ല എന്ന് മാത്രമല്ല, പരാതിയിൽ ഒരു നടപടിയുമില്ല, ഒരു മറുപടിയുമില്ല. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നടപടി ആവശ്യമാണ്. എന്തെങ്കിലും ഒരു മറുപടി തരൂ. ഒന്നുകിൽ ഇത് സ്വകാര്യതയെ മാനിക്കുന്നുവെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു, ആദ്യഘട്ട പരിശോധനയിൽ ബോധ്യപ്പെടാതെ അവസാനഘട്ട പരിശോധനയിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഈ 96 മുതൽ 107 വരെയുള്ള 11 പേജുകളിലുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. 96-ാമത്തെ ഖണ്ഡിക നമുക്ക് കിട്ടി. അതിൽ പ്രമുഖ നടന്മാരടക്കം അവരുടെ 15 പേരുടെ പേര് ഇതിനകത്തുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ സംശയിക്കുന്നത് ഈ 15 പേരാണ്. അവരുടെ പേര് ഡീറ്റെയിൽസ് അടക്കം റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.